ഒരു കാലഘട്ടത്തിൽ മലയാള കവിതയുടെ ഒരു വഴിത്തിരിവ് വെട്ടി തുറന്ന കെ എ ജയശീലിനെ പോലെയുള്ള കവികളുടെ ആ ഒരു വഴിത്താരയിലൂടെ സഞ്ചരിക്കുവാനാണ് മനോജ് എപ്പോഴും ഇഷ്ടപ്പെട്ടത്. പാരമ്പര്യത്തിന്റെ ഒരു നിഷേധം മനോജിന്റെ സ്വഭാവത്തിലും മനോജിന്റെ ജീവിതത്തിലും അടിസ്ഥാനപരമാണ്. സാർ പറഞ്ഞതുപോലെ മനോജിന്റെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ആഴത്തിൽ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ മനോജ് എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല, മനോജ് എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്നുള്ള ഒരു അന്വേഷണത്തിൽ ഞാൻ ചെന്നെത്തുന്നത് ഈ പ്ലേറ്റോണിക് ലെവലിൽ നിന്നും സമൂഹം എക്കണോമിക് ലെവലിലേക്ക് മാറിയത് മനോജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ യുക്തിയെയും ബുദ്ധിയെയും അത്രമാത്രം അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല മനോജ്. ഈ എക്കണോമിക് ലെവൽ എന്ന് പറയുന്ന ആശയത്തോട് പ്ലേറ്റോണിക് ലെവലിൽ വിശ്വസിച്ചു കൊണ്ട് എക്കണോമിക് ലെവലിൽ തിരസ്കരിക്കുകയായിരുന്നു മനോജ് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ചെയ്തതെന്ന് നാം മനസ്സിലാക്കണം. ആദ്യത്തെ പുസ്തകം ആഴമാണ്. മനോജിന്റെ കവിതയിലെ പലതരം ആഴങ്ങളുണ്ട്. മനോജിന്റെ കവിതയിലെ പലതരം ആഴങ്ങളെ കുറിച്ച് ഈ മനോജിന്റെ ഓരോ പുസ്തകത്തിലെ ആദ്യ ലേഖനത്തിൽ വിഖ്യാത കവി കുഞ്ഞിപ്പിള്ള ശ്രീകുമാർ പറയുന്നത് മനോജിന്റെ കവിതയിലെ പല വിധത്തിലുള്ള ആഴങ്ങൾ. പിന്നെ മനോജിന്റെ വരുന്നത് വനംപതി ഭാഷ വരുന്നു, ഉത്തരമേഘം വരുന്നു. ഇത്തരം കവിതകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മനോജി എന്ന് പറയുന്ന കവി അദ്ദേഹത്തിന്റെ ബാഹ്യേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള അന്തരേന്ദ്രിയം കൊണ്ട് അദ്ദേഹം ഈ തന്റെ ചുറ്റുപാടുകളിലും ലോകത്തെ ഒരു സവിശേഷമായ രീതിയിൽ നോക്കിക്കാണുകയും ആ കാഴ്ചകളിൽ നിന്ന് തനിക്ക് കിട്ടുന്ന ദർശനങ്ങളെ വാത്മയവൽക്കരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് മനോജിന്റെ കവിതയുടെ സംഗീതം എന്ന് പറയുന്നത് ശിഥിലമായ സംഗീതമാണ്. കഗനാഥന്റെയും സമാധിയെ കുറിച്ച് അപ്പൻ സാറ് പറയുന്നത് സമാധി എന്ന് പറഞ്ഞതുപോലെ മനോജിന്റെ കവിതയിലെ ബിംബങ്ങളിലേക്ക് വരുമ്പോൾ, ഭാഷയിലേക്ക് വരുമ്പോൾ, വാങ്മയങ്ങളിലേക്ക് വരുമ്പോൾ ശിഥിലമായി ചിതറിയോടുന്ന വാങ്മയം ഒറ്റയൊറ്റ വാക്കുകളിലൂടെ പൂർണ്ണ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കൂട്ടിച്ചേർക്കലുകളായിരുന്നു പലപ്പോഴും മനോജിന്റെ കവിതകൾ. മനോജിന്റെ ഒരു കവിത വായിച്ചു നോക്കുമ്പോൾ പൂർണ്ണാർത്ഥം ദ്യോതിപ്പിക്കുന്ന വാക്കുകളിലൂടെ, വാക്കുകളുടെ സംഗ്രഹങ്ങളിലൂടെ, വാക്കുകളുടെ സംഘാതങ്ങളിലൂടെ മനോജ് മറ്റാർക്കും കഴിയാത്ത വിധം സ്വന്തം കവിതയെ സൃഷ്ടിക്കുകയായിരുന്നു ചെയ്യുന്നത്. ഇങ്ങനെ മറ്റാർക്കും കഴിയാത്ത വിധം സ്വന്തം കവിതയെ സൃഷ്ടിക്കുകയും ആ കവിതയ്ക്ക് വ്യത്യസ്തമായ ഒരു ഭാവുകത്വവും വ്യത്യസ്തമായ ഒരു പുതിയ പാരമ്പര്യവും നൽകുവാൻ മനോജ് സദാ ശ്രദ്ധനായിരുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കണം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസ്ഥാപിതമായ എല്ലാ സാംസ്കാരിക ധാരണകൾക്കും എതിരായിട്ട് നിന്ന് മനോജ് ഒറ്റയാനായി പടപെട്ടുകയായിരുന്നു. അദ്ദേഹം പുതിയ ജീവിത അവബോധങ്ങളിലേക്ക്, പുതിയ ജീവിത ധാരണകളിലേക്ക്, പുതിയ ചിന്താധാരകളിലേക്ക് സ്വയം ആവജ്ഞനായി നിന്നുകൊണ്ട് ഈ അലിഞ്ഞലിഞ്ഞില്ലാതായിക്കൊണ്ട് ഹൃദയ്ക്ക് വേണ്ടി കവികളൊക്കെ പറയുന്നത് പോലെ ഞാൻ അലിഞ്ഞലിഞ്ഞില്ലാതാവുന്ന ഗാനധോരണി എന്ന് പറയുന്നത് പോലെ സ്വയം അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് അലിഞ്ഞ് മനോജ് അടിമുടി അലിഞ്ഞ് അലിഞ്ഞ് കവിതയിലേക്ക് അഴിയുകയായിരുന്നു. മലയാളത്തിൽ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ തൻ്റെ കാവ്യ അനുഭവങ്ങളിലൂടെ കാവ്യാത്മകതയിലൂടെ കാവ്യവർത്തയിലൂടെ കവിതയിലേക്ക് സ്വയം അലിഞ്ഞലിഞ്ഞില്ലാതായ കവിയാണ് മനോജ് എന്ന് നാം മനസ്സിലാക്കുക. ആ ഇല്ലാതാവലിന്റെ ഒരു ആവിഷ്കാരം മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണം എന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഈ മരങ്ങൾ വളരുന്നു എന്ന കവിതയിലേക്ക് വരുമ്പോൾ മനോജ് കവി എന്ന നിലയിൽ മനോജിന്റെ ഈ കണ്ണുകൾ, മനോജിന്റെ ഈ കണ്ണുകളിൽ നാം സാധാരണ മനുഷ്യർ കാണുന്ന സംഭവങ്ങളെ മനോജ് വ്യത്യസ്തമായ രീതിയിൽ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ കവി മരങ്ങൾ വളരുന്നു എന്ന കവിത തന്നെ നമ്മൾ എടുക്കുമ്പോൾ മരങ്ങൾ കുട്ടികൾ എന്ന് പറയുന്ന രണ്ട് ബിംബങ്ങളിലൂടെയാണ് കവിത വികസിക്കുന്നത്. ഒരു കാലത്ത് മരങ്ങളെ പോലെ നമ്മളുടെ കുട്ടികൾ വളർന്നിരുന്നു, ഇന്ന് നമ്മളുടെ കുട്ടികൾ മരങ്ങളെ പോലെ സ്വാഭാവികമായി അല്ല വളരുന്നത്. എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങളെ പാട്ട് പഠിപ്പിച്ചത് പാട്ട് സാറാണ് എന്ന് മനസ്സിലാക്കണം. ഞങ്ങളെയൊക്കെ പാട്ട് പഠിപ്പിച്ചത് പാട്ട് സാറാണ്. പക്ഷേ ഇന്ന് നമ്മളെ പാട്ട് പഠിപ്പിക്കുന്നത് മ്യൂസിക് മിസ്സാണ്. ഈ ഒരു വ്യത്യാസവുമായി പൊരുത്തപ്പെടുവാൻ മനോജ് ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മരങ്ങളെ പോലെ ഇരുവരും കാലത്ത് മരങ്ങളെ പോലെ സ്വാഭാവികമായി കുട്ടികൾ ഉണ്ടാവുകയും മരങ്ങളെ പോലെ സ്വാഭാവികമായി കുട്ടികൾ വളരുകയും ചെയ്യുന്ന ഒരു കാലത്തെ മനോജ് ആ കവിതയിൽ കാണുന്നു. ഇനി ഞാൻ കൂടുതൽ അങ്ങനെ ദീർഘിപ്പിച്ച് ഓരോ കവിതയെ കുറിച്ച് പറയുന്നില്ല. മനോജിന്റെ കവിതകളുടെ ഈ നാലാമത്തെ മരങ്ങൾ വളരുന്നു എന്ന സമാഹാരത്തിന് മിക്ക കൃതികളിലൂടെയും നാം സഞ്ചരിക്കുമ്പോൾ മനോജ് ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്നത് ബിംബം എന്ന് പറയുന്നത് ശാനബിംബമാണ്. ശാനബിംബങ്ങളുടെ ഒരു സമൃദ്ധി ഒരിക്കൽ തുളസി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ അനുസ്മരണത്തിനെ
തെങ്കല്ലൂർ കർണാടകൻ അനുസ്മരിച്ചത് ഞാൻ നോക്കുന്നു. ഒരു തുളസിയുടെ ഒരു കഥയിൽ തുളസി പറയുന്നു, ഈ കാലത്ത് നാം മനുഷ്യനുമായി താതാത്മ്യം പ്രാപിക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം നമുക്ക് മൃഗങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുന്നതാണ് എന്ന്. മനുഷ്യനേക്കാൾ വിശ്വാസയോഗ്യർ മൃഗങ്ങളാണ്. മനോജൻ കവിതയിൽ പറയുന്നു, എന്തുകൊണ്ടാണ് പട്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്, നിന്റെ മനുഷ്യത്വം ഓർത്തിട്ടാണ് എന്ന് ഒരു കവിതയിൽ മനോജ് പറയുന്നു. ഈ പട്ടിയുടെ മനുഷ്യത്തെ ഓർത്ത് ഓർക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രേക്ഷണീയമായ ഒരു വലിയ ഒരു ദർശനമാണത്. നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായ വളർത്തുമൃഗങ്ങളെ പോലുള്ളവരാണ് എന്നും മനോജ്.